ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യ തീവ്രവാദി ഒരു ഹിന്ദുവായിരുന്നുവെന്നും അത് നാദൂറാം വിനായക് ഗോഡ്സെയായിരുന്നുവെന്നും മക്കൾ നീതി മയ്യം തലവൻ കമൽഹാസൻ. അറവക്കുറിച്ചി നിയോജക മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ സംസാരിക്കവെയാണ് കമൽഹാസൻ്റെ ഇത്തരത്തിലുള്ള പരാമർശം. ഞായറാഴ്ചയാണ് അറവക്കുറിച്ചിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷ വോട്ടർമാരെ ലക്ഷ്യമിട്ടല്ല താൻ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടെന്നതിനാലല്ല ഞാനിത് പറയുന്നത്, ഗാന്ധിയുടെ പ്രതിമയുടെ മുമ്പിൽ വെച്ചാണ് ഞാനിത് പറയുന്നത്. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ആദ്യ തീവ്രവാദി ഒരു ഹിന്ദുവാണ്. അയാളുടെ പേര് നാദൂറാം ഗോഡ്സെ എന്നാണെന്നും കമൽഹാസൻ പറയുന്നുണ്ട്. ഭരണകക്ഷിയായ അന്നാ ഡി എം കെക്കും പ്രതിപക്ഷമായ ഡി എം കെക്കുമെതിരായ രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ മുനയിലാണ് തമിഴ്നാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു കഴിഞ്ഞു. രണ്ട് ദ്രാവിഡിയൻ പാർട്ടികളും കറകളഞ്ഞ് മുന്നോട്ട് വരില്ല, അവർ പിഴവുകളിൽ നിന്ന് പാഠം പഠിക്കുകയുമില്ല എന്നും കമൽഹാസൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പറഞ്ഞു.